കഴിഞ്ഞ കർണാടകയിൽ ഈ അഞ്ച് നിയമസഭാ സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പില് വലിയൊരു മുന്നേറ്റമാണ് കണ്ടിരിക്കുന്നത്. കാരണം പ്രഡിക്ഷനൊക്കെ അങ്ങ് അപ്രസക്തമായി പോയി. അപ്പോൾ പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു നമ്മൾ സെമി ഫൈനലിന് വിശേഷിപ്പിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മൂന്നാം വട്ടവും മോദി തരംഗത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യൻ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് മോദിയുടെ നേതൃത്വത്തിലുള്ള രാജ്യത്തിലുണ്ടായ മാറ്റങ്ങൾ, അവ ദേശീയപരമായി നോക്കുമ്പോഴുണ്ടാകുന്ന വ്യക്തമായ ചലനങ്ങൾ, അത് തീർച്ചയായിട്ടും ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഈ ഇത്തരത്തിലൊരു മാറ്റം വന്നത് ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഔദ്യോഗിക കണക്കുകൾ പറയുന്നത് കഴിഞ്ഞ 15 വർഷത്തിനിടയ്ക്ക് 44 കോടി ജനങ്ങൾ പട്ടിണിയിൽ നിന്ന് മാറി എന്നാണ്. അതിൽ 10 കൊല്ലം മോദിയുടെ പീരീഡാണ്. ഔദ്യോഗിക കണക്കുകളാണ്, ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ളവർ. ഈ കാലഘട്ടത്തിൽ നടന്ന മാറ്റങ്ങൾ നോക്കിയാൽ, വിശാലമായി നോക്കിയാൽ, ഒരു വശത്ത് മാർക്കറ്റ് എക്കോണമിയുടെ പരിഷ്കാരങ്ങൾ ശക്തമായി കൊണ്ടുവന്ന് സ്വകാര്യ മേഖല സമ്പുഷ്ടമാകുന്നു. അതിൽ കൂടിയുള്ള തൊഴിലവസരങ്ങൾ രാജ്യമെമ്പാടും വളർന്ന് മിഡിൽ ക്ലാസ്സിന് കൂടുതൽ അവസരം ലഭിക്കുകയും സാങ്കേതികവിദ്യയും വിദ്യാഭ്യാസവും ഉയരുകയും ചെയ്യുന്നു. മറുവശത്ത് ഗ്രാമീണ മേഖലയിൽ, പ്രത്യേകിച്ച് ദാരിദ്ര്യ മേഖലകളിൽ, ക്ഷേമപദ്ധതികളുടെ ഒരു വലിയ ഒഴുക്ക് തന്നെ ഉണ്ടായി. ആ ക്ഷേമപദ്ധതികൾ കൃത്യമായി അവലംബിച്ചുകൊണ്ട് നടത്തിയ പ്രയാണമാണ് ഈ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് ഗുണം ചെയ്തതെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ രാജ്യത്ത് ദേശീയപരമായി നോക്കിയ നടപ്പിലാക്കിയ അതേ പദ്ധതി സംസ്ഥാന തലങ്ങളിൽ നടപ്പിലാക്കാമെന്നുള്ള, ഇപ്പോൾ രാഷ്ട്രീയത്തിൽ പറയുന്ന മോദി ഗ്യാരണ്ടി എന്ന് പറയുന്നത്, ഒരു വശത്ത് മാർക്കറ്റ് എക്കോണമി, മറുവശത്ത് വെൽഫെയർ സ്റ്റേറ്റ്, നമ്മൾ ഫ്രീ ബീസ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമെങ്കിലും അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പോലെ സ്ത്രീകളുടെ ശാക്തീകരണം, ചെറുപ്പക്കാരുടെ തൊഴിലവസര വർദ്ധിക്കൽ, അതോടൊപ്പം കർഷക തൊഴിലാളിയുടെയും കർഷകൻ്റെയും വളർച്ച, പാവപ്പെട്ടവരെ മൊത്തത്തിൽ എങ്ങനെയൊക്കെ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, അത്തരത്തിലുള്ള നയങ്ങൾ, ഒട്ടനവധി നയങ്ങൾ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളെപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ അവസാന കാലഘട്ടമായിരിക്കും ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ഉത്തരം നമുക്ക് ഏതാണ്ട് ലളിതമാണ്. മറ്റ് അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ ഈ അടുത്ത 5 മാസം ഇതേപോലെ തന്നെ രാഷ്ട്രീയം പോയാൽ അത് മോദിക്ക് അനുകൂലമായ ഒരു തരംഗത്തിനാണ് സാധ്യത. 2019 പോലെയുള്ളൊരു മൃഗീയ ഭൂരിപക്ഷമൊന്നും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ പ്രതിപക്ഷ കക്ഷികളുടെ ഇന്ത്യ ഓപ്പോസിഷനൊക്കെ എങ്ങനെ വരുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൊന്നും വലിയ തേരോട്ടം നടത്താൻ ബി ജെ പിക്ക് കഴിയില്ല എന്ന ഒരു പ്രതിസന്ധി ഉള്ളപ്പോൾ തീർച്ചയായിട്ടും ഒരു കേവല ഭൂരിപക്ഷം കിട്ടുമെന്നുള്ള കാര്യത്തിന് തർക്കം. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കൂടി വന്നൊരു സന്ദേശം. ഇതിൽ മൂലം ഒരു 2 ഭൂരിപക്ഷം കിട്ടുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത്തരത്തിലുള്ളൊരു സാഹചര്യമുണ്ടോ എന്നും സംശയമാണ്. പിന്നെ പ്രതിപക്ഷ മുന്നണികൾ ഒരുമിച്ച് ഒറ്റ പാർട്ടിയായിട്ട് വരാൻ ആദ്യമൊക്കെ മടി കാണിക്കുമെങ്കിലും ഒരുമിച്ച് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നേർക്കുനേർ ഫൈറ്റ് വന്നാലും അഡ്വാൻറ്റേജ് ഇപ്പോഴത്തെ ഗവൺമെൻറ്റിനാണ്, ബി ജെ പി ഗവൺമെൻറ്റിനാണ്. അതുകൊണ്ട് അധികാരത്തിൽ തിരിച്ചു വരാനുള്ള 276 സീറ്റാണ് വേണ്ടത്. ഒരു 300-നകത്ത് കഴിഞ്ഞ 330 സീറ്റിനപ്പുറം കിട്ടി. 37% 38% വോട്ട് കിട്ടി. അപ്പോൾ പോളിംഗ് ശതമാനം കുറച്ചുകൂടി വർദ്ധിക്കാം.
കാരണം ഡയറക്റ്റ് ഫ്ലൈറ്റ് വരാനുള്ളത് കൊണ്ട് 37 എന്നുള്ളത് ചിലപ്പോൾ 39 40 ആയി വരാം. പക്ഷേ സീറ്റുകൾ 300നകത്ത് 280നും 300നകത്ത് നിൽക്കാനാണ്, എന്താ ഭൂരിപക്ഷം കിട്ടും എന്നുള്ള കാര്യത്തിന് തർക്കമില്ല. പക്ഷേ ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ ഇത്രയും വലിയൊരു മുന്നേറ്റം ഉണ്ടായപ്പോൾ അതിൻ്റെ ഒരു ഒരു പ്രതിഫലനം തീർച്ചയായിട്ടും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകത്തില്ലേ? സാധാരണ ഒരു തരംഗം വരുമ്പോൾ അത് രാജ്യമൊട്ടുക്ക് വരേണ്ടതാണ്. എന്നാൽ ഹിന്ദി ഹൃദയഭൂമിയിൽ കാണുന്ന രീതിയിലുള്ള ഒരു സംസ്കാരം പലപ്പോഴും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പെട്ടെന്ന് കടന്നു വരില്ല. നമ്മുടെ മുമ്പിൽ അടിയന്തരാവസ്ഥ കഴിഞ്ഞുള്ള തിരഞ്ഞെടുപ്പ് നമുക്ക് ഓർക്കും. ഈ വടക്കൻ ഹൃദയഭൂമിയാണ് ഇന്ദിരാഗാന്ധിയെ പ്രൊജക്ട് ചെയ്തത്, പരാജയപ്പെടുത്തിയത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസ് ജയിക്കുകയും അപ്പോൾ ഒരു നോർത്തും സൗത്തും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഇക്കാര്യത്തിൽ. മാത്രമല്ല ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിടത്തോളം തമിഴ്നാട്ടിൽ DMK വളരെ ശക്തമാണ്, ഇപ്പോൾ തെലുങ്കാനയിൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വന്നു, കർണാടകയിൽ BJP തോൽപ്പിച്ച് കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വന്നു, കേരളത്തിൽ കോൺഗ്രസും ശക്തമാണ്, ലെഫ്റ്റ് ശക്തമാണ്, BJP ശക്തമല്ലാത്തത്. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ പ്രതീക്ഷ കർണാടക ഒഴികെ ഞാൻ കാണുന്നില്ല. കർണാടകയിൽ കിട്ടും, കർണാടകയിൽ 25 സീറ്റിൽ ഇനിയും BJP ഒരു 14-15 സീറ്റ് കിട്ടാം. കാരണം നാഷണൽ ലെവൽ ഇലക്ഷൻ ആയപ്പോൾ നേരത്തെ ചോദിച്ചതുപോലെ ആ ദേശീയ തിരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു പശ്ചാത്തലം കർണാടകയിൽ കുറച്ചൊന്ന് വീശാൻ സാധ്യതയുണ്ട്. കാരണം ഒന്ന്, കഴിഞ്ഞ കർണാടകയിൽ BJP തോൽക്കാൻ കാരണം അവരുടേതായ സംസാര തലത്തിലുള്ള പ്രാദേശിക അഴിമതിയാണെങ്കിൽ ഇവിടെ മുമ്പിൽ കാണുന്ന മുഖം മോദി ആയതുകൊണ്ടും കർണാടകയിൽ BJP നല്ല വേരോട്ടം ഗ്രാമീണ രംഗത്തും സാമൂഹിക രംഗത്തും ഉള്ളതുകൊണ്ട് കൂടുതൽ ലോക്സഭാ സീറ്റ് BJP കർണാടകയിൽ നിന്ന് കിട്ടും, മറ്റൊരിടത്തു നിന്നും കാര്യമായിട്ട് വരാൻ കഴിയില്ല. ആന്ധ്രയിലൊക്കെ ഒന്നോ രണ്ടോ തെലുങ്കാനയിൽ ഒരു സീറ്റോ ഒലോ ഒക്കെ കിട്ടും, എന്നല്ലാതെ വലിയ രീതിയിലുള്ളൊരു ഒരു നേട്ടം മറ്റ് സംസ്ഥാനങ്ങളിൽ ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിൽ നിന്ന് BJP പ്രതീക്ഷിക്കാൻ വകയില്ല. അപ്പോൾ രാജ്യത്ത് അങ്ങനെ നോക്കുമ്പോൾ ഇതിനകത്ത് വേറൊരു ചരിത്രം കൂടിയുണ്ട്. നമുക്കറിയാം ഈ വികസനത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും മറ്റും വളർച്ച നോക്കിയാൽ ദക്ഷിണേന്ത്യൻ പടിഞ്ഞാറൻ സംസ്ഥാനങ്ങൾക്കുള്ള പുരോഗതി വടക്കൻ ഹൃദയഭൂമിയിലോ പൂർവ്വ കിഴക്കൻ മേഖലകളിലോ ഇല്ല. ആ ഒരു വ്യത്യാസം ഇവിടെ രാഷ്ട്രീയത്തിലും കാണും. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ലെഫ്റ്റും കോൺഗ്രസും ഒരുപോലെ ശക്തമാണ്, തമിഴ്നാട്ടിൽ ശക്തമായ പ്രാദേശിക വികാരമുണ്ട്, തെലുങ്കാനയിൽ ഇപ്പോൾ കോൺഗ്രസ് വീണ്ടും ശക്തിയായി, ആന്ധ്രയിലും മിക്കവാറും കോൺഗ്രസ്സിന് ശക്തി ആർജിക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ സംസ്കാരം ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ കാണാം. 77 സംഭവിച്ചതുപോലെ ഹൃദയഭൂമി BJPയോടൊപ്പം നിൽക്കുമ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ BJPയെ പരാജയപ്പെടുത്തുന്ന ഒരു കാഴ്ചയും കാണാൻ സാധിക്കും എന്നാണ് തോന്നുന്നത്. ഈ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴേ ഇന്ത്യ മുന്നണി വേണ്ടത്ര രീതിയിൽ ഊർജ്ജസ്വലമായില്ല എന്ന് പറയുന്നുണ്ട്. അത് വീണ്ടും ഈ പൊതു തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് പ്രസക്തമാകുമോ അതോ അപ്രസക്തമായി പോകും? വാസ്തവത്തിൽ കോൺഗ്രസ് കാണിച്ച വലിയൊരു അബദ്ധമാണ്. ഇന്ത്യ മുന്നണി പേരിനെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ പരീക്ഷിക്കേണ്ടതായിരുന്നു. തനിച്ച് നിന്നാൽ കിട്ടുന്ന സീറ്റുകൾ മതി, ഇത് കഴിഞ്ഞ് ലോക്സഭയ്ക്ക് നമുക്ക് ഒരുമിച്ച് കാണാമെന്ന് പറഞ്ഞ് പിരിഞ്ഞ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലെ നേതാക്കന്മാരെല്ലാം കോൺഗ്രസിനെ കളിയാക്കാൻ തുടങ്ങി. അത് നമ്മൾ കണ്ടതാണ്. കാശ്മീരിൽ നിന്ന് ഉമർ അബ്ദുള്ള, JDUയുടെ ജനതാദൾ യുണൈറ്റഡിൻ്റെ നേതാക്കന്മാർ, അതേപോലെ തന്നെ അഖിലേഷ് യാദവ്, ഇവരൊക്കെ സമാജ്വാദി പാർട്ടി, ഇവരെല്ലാം കോൺഗ്രസിൻ്റെ മുറയിൽ നശിച്ച സാഹചര്യത്തിൽ, തോറ്റ സാഹചര്യത്തിൽ ഇനി കോൺഗ്രസ്സിന് പഴയ ബാർഗൈനിങ് പവർ ഇല്ല എന്ന് പറഞ്ഞു തുടങ്ങി. കേരളത്തിൽ CPMഉം പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഇന്ത്യ ഓപ്പോസിഷൻ വരും, അതിൻ്റെ ശക്തി അതിൻ്റെ ഒരു മുറയിൽ ഈ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടത് ഭാഗികമായിട്ട് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്വമാണ്. പേരിനെങ്കിലും ഇന്ത്യ മുന്നണി തുടങ്ങണമായിരുന്നു ഒരു പരീക്ഷണശാലയായിട്ട്. ഇനി 5 മാസമേ ഉള്ളൂ, 5 മാസം കൊണ്ട് സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം നടത്തിയാലും ജനങ്ങൾ നോക്കുന്നത് ഡൽഹിയിലെ ഒരു സുശക്തമായ ഗവൺമെൻറ്റിനെയാണ്. അപ്പോൾ 28 കക്ഷികളുള്ള പ്രാദേശിക കക്ഷികൾ ഉൾപ്പെടുന്ന ഒരു മുന്നണിക്കാണോ സുശക്തമായ ഒരു കേന്ദ്ര ഭരണം അറിഞ്ഞ മനസ്സിലാക്കിയൊരു ഭരണത്തെയാണോ ജനങ്ങൾ നോക്കുന്നത്? അപ്പോൾ ജനങ്ങളുടെ യുക്തി തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, രാജ്യത്തിൻ്റെ പ്രോഗ്രസ്, ഇത് വെറും സ്റ്റെബിലിറ്റി മാത്രമല്ലല്ലോ, ദേശീയ സുരക്ഷ മാത്രമല്ലല്ലോ, രാജ്യത്തിൻ്റെ പുരോഗതി, ഞാൻ തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ച രീതിയിലുള്ള ഒരു പ്രാഗ്മാറ്റിസ്റ്റ് അപ്രോച്ചാണ്. വെൽഫെയർ പ്രിൻസിപ്പിൾസും മാർക്കറ്റ് എക്കോണമിയും ഭംഗിയായി സമന്വയിക്കാൻ പറ്റുന്നൊരു നേതൃത്വമാണ് മോദിയുടേതാണ് എന്നുള്ള ആ ഒരു വിശ്വാസം ജനങ്ങൾക്കുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഇന്ത്യ മുന്നണിയുടെ പഴയതുപോലത്തെ ഒരു ശക്തി ഇവിടെ കാണാൻ പറ്റില്ല. അത് അവരുടെ മൊത്തത്തിൽ തന്നെ അവരുടെ മുറയിലും പോയിരിക്കുകയാണ്. എന്നാലും അവർ യോജിച്ചു വരാനുള്ള എല്ലാ സാധ്യതയും.
അപ്പൊ ഈ രാഹുൽ ഗാന്ധി ഇനിയും വീണ്ടും ഈ തട്ടകം കേരളത്തിലേക്ക് തന്നെ ആക്കുമോ എന്നുള്ളതാണ്. അതെ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇനിയും പ്രസക്തി ഉണ്ട്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് കേരളത്തിലല്ലേ മത്സരിക്കാൻ പറ്റുകയുള്ളൂ. കാരണം ഉത്തരേന്ത്യൻ ഭൂമിയിലെ ഭൂമികയിലെ സിഗ്നൽസ് നമുക്ക് വളരെ വ്യക്തമായ സ്ഥിതിക്ക് ഇനി അവിടെ പോയി നിന്നൊരു പരീക്ഷണം നടത്തി കഴിഞ്ഞാണ് തന്നെ തോറ്റതാണ്. അതുകൊണ്ട് ഇനിയും അങ്ങനെ ഒരു പരീക്ഷണത്തിൽ നോക്കാതെ വയനാട്ടിൽ തന്നെ അദ്ദേഹം തീർച്ചയായിട്ടും മത്സരിക്കും. അതല്ലെങ്കിൽ തെലുങ്കാനയിൽ നിൽക്കാം, അതിനേക്കാൾ വയനാട്ടിൽ തന്നെ ആയിരിക്കും സാധ്യത. അപ്പോൾ അതുകൊണ്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കോൺഗ്രസിന് കൂടുതൽ ഫോക്കസ് വരുന്ന ഒരു സാഹചര്യത്തിൽ സേഫ് ബെൽറ്റ് തീർച്ചയായിട്ടും സൗത്ത് ഇന്ത്യയാണ്, കേരളവും. ഈ തെലുങ്കാനയിൽ സംഭവിച്ചത് ശരിക്കും പറഞ്ഞാൽ റാവുവിൻ്റെ ഒരു ഏകാധിപത്യം കാരണമല്ലേ? അദ്ദേഹത്തിന് ദേശീയ തലത്തിലേക്കൊക്കെ വരാനുള്ള ഒരു മോഹം, പാർട്ടിയുടെ പേര് മാറ്റിയതും ഇതൊക്കെ വിപരീതമായ ഫലം ഉണ്ടാക്കിയില്ലേ? തീർച്ചയായിട്ടും അമിത ആവേശം തന്നെയാണ്. ടി ആർ എസ് ബി ആർ എസ് ആയപ്പോൾ അതൊരു കുടുംബ പാർട്ടിയായി മാറിയതുകൂടി ജനങ്ങൾ ശ്രദ്ധിച്ചു എന്നതാണ്. രാജ്യമൊട്ടുക്ക് അധികാരം പിടിച്ചെടുക്കാമെന്ന് ആം ആദ്മി പാർട്ടിയെ പോലെയൊക്കെ ചിന്തിച്ചു. ഒരു ദേശീയ പാർട്ടി ആകാൻ പറ്റും, ഇല്ലെങ്കിൽ പശ്ചിമബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് പോലെ ഒരു ശക്തിയായി മാറാം എന്നുള്ള പ്രതീക്ഷയിൽ തുടങ്ങിയെങ്കിലും സ്വന്തം തട്ടകത്തിൽ കണ്ട അഴിമതി, ഭരണവിരുദ്ധ വികാരം ഇതൊന്നും റാവുവിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണത്തിനെതിരെയുള്ള വികാരവും കുടുംബത്തിൻ്റെ ഭരണത്തിലുള്ള സ്വാധീനവും എല്ലാമാണ് തെലുങ്കാനയിൽ കോൺഗ്രസ്സിന് ഒരു ശക്തി ഉണ്ടാക്കാൻ അവസരമുണ്ടാക്കുകയും തിരിച്ചു വരാൻ കഴിവുണ്ടാക്കുകയും ചെയ്തു. ടി ആർ എസ് വളരെ അൺപോപ്പുലറായി എന്ന് നേരത്തെ തന്നെ സൂചനയുണ്ടായിരുന്നെങ്കിലും കോൺഗ്രസ്സിന് ഒരുപക്ഷെ ഉദ്ദേശിക്കുന്ന രീതിയിൽ വളർന്ന് ടി ആർ എസിനെ തോൽപ്പിക്കാൻ കഴിയുമോ എന്നുള്ള സംശയമുണ്ടായിരുന്നു. അതേസമയം ബി ജെ പി ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ നിന്ന് 8 സീറ്റ് വരെ നേടി, 1 സീറ്റിൽ നിന്ന് 8 സീറ്റിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെ ഒരു ട്രയാങ്കുലർ ഫൈറ്റ് വന്നപ്പോൾ ഒരർത്ഥത്തിൽ നോക്കിയാൽ ട്രയാങ്കുലർ ഫൈറ്റ് ആയിട്ട് പോലും ടി ആർ എസിന് ഇത്രയും വലിയൊരു പരാജയമുണ്ടായി. അപ്പോൾ ട്രയാങ്കുലർ ഫൈറ്റല്ല, നേരിട്ട് കോൺഗ്രസും ടി ആർ എസും ആയിരുന്നെങ്കിൽ ടി ആർ എസ് ഇതിനേക്കാൾ ഭീമമായിട്ട് പരാജയപ്പെടും. അത്രത്തോളം ഭരണവിരുദ്ധ വികാരമുണ്ട് അഴിമതിയുടെ കൂത്തരങ്ങായി തെലുങ്കാന മാറി. അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ടി ആർ എസ് ഒരു പാർട്ടി ഉണ്ടാക്കിയപ്പോൾ 10 കൊല്ലം മുമ്പുണ്ടാക്കിയ ആ വികാരം ഇപ്പോൾ നിലനിർത്താൻ കഴിയുന്നില്ല. ഇപ്പോൾ ഡി എം കെ പോലെ ഒരു പ്രാദേശിക പാർട്ടിക്ക് ഐഡിയോളജിയുടെ പിൻബലമുണ്ട്. ടി ആർ എസിന് അങ്ങനെ ഒരു ഐഡിയോളജി ഇല്ല, ഉണ്ടെങ്കിൽ പെട്ടെന്ന് ബി ആർ എസ് ആവില്ല. അപ്പോൾ ഒരു വ്യക്തിയിൽ മാത്രം ഹോപ്പ് ചെയ്ത് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. 2 മണ്ഡലത്തിൽ മത്സരിച്ചു, അതിൽ ഒരു മണ്ഡലത്തിൽ അദ്ദേഹം തോക്കുകയാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ നേതാവ് മുഖ്യമന്ത്രി ആകാൻ പോകുന്ന ആളും അതേ മണ്ഡലത്തിൽ തോറ്റു. 2 മണ്ഡലത്തിൽ ജയിച്ചുകൊണ്ട് ജയിക്കാൻ പറ്റി. അവിടെ ഒരു ബി ജെ പി കാൻഡിഡേറ്റാണ് ഈ സ്ഥലത്ത് അറിയപ്പെടാത്ത ഒരാളാണ് അവിടെ ജയിച്ചത്. അപ്പോൾ ചുരുക്കത്തിൽ ഈ രാഷ്ട്രീയത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ പ്രസക്തമാണ്. കോൺഗ്രസിൻ്റെ തിരിച്ചൊരു തെലുങ്കാന അത് ഇമ്പ്രസീവാണ്. നല്ലൊരു വിക്ടറിയാണ് കോൺഗ്രസ് കൊണ്ടുവന്നത്. ചിട്ടയായ പ്രവർത്തനമുണ്ട്, അച്ചടക്കമുണ്ടായിരുന്നു. പിന്നെ കോൺഗ്രസ്സിന് പരമ്പരാഗതമായി ആന്ധ്രയിൽ പഴയ ആന്ധ്രയിലുള്ള വേരോട്ടം അത് നശിച്ചിട്ടില്ല. തെലുങ്കാന സംസ്ഥാനം രൂപീകരിക്കുന്നതിൽ വൈകിയ സാഹചര്യത്തിൽ കോൺഗ്രസ് വിരുദ്ധ വികാരമാണ് 10 കൊല്ലം മുമ്പ് കോൺഗ്രസിനുള്ള പിഴുതെറിഞ്ഞത്. പക്ഷേ ഈ 10 കൊല്ലം കൊണ്ട് ടി ആർ എസ് അദ്ദേഹത്തിൻ്റെ ഭരണത്തിനെതിരെ ജനങ്ങളൊക്കെ തിരിക്കുകയുണ്ടായി. അതാണ് കോൺഗ്രസിന് വളരെ അനുകൂലമായൊരു സാഹചര്യം സൃഷ്ടിച്ചത്. ഈ രാജസ്ഥാനിൽ കോൺഗ്രസ് മനഃപൂർവ്വം തന്നെ ഇല്ലാതാക്കിയതല്ലേ അവരുടെ തന്നെ ഏറ്റവും വലിയ കഴിവുകേടിൻ്റെ ഒരു സ്റ്റേറ്റായി മാറിയതല്ലേ? വാസ്തവത്തിൽ രാജസ്ഥാനിൽ പ്രധാനമായും മുഖ്യമന്ത്രിയും രാജേഷ് പൈലറ്റും തമ്മിലുള്ള സംഘട്ടനം സച്ചിൻ, ഇത് സച്ചിൻ പൈലറ്റിനെ നിയന്ത്രിക്കാൻ ഗലോട്ടിനും കഴിയുന്നില്ല. ഇത് അടിയൊഴുക്കുകൾ ശക്തമാണ്. പിന്നെ മാത്രമല്ല, ഗുജാർ സമുദായത്തിൽപ്പെട്ട രാജേഷ് പൈലറ്റിൻ്റെ പിന്തുണ ആ സമൂഹത്തിലെ ആൾക്കാർക്ക് തന്നെ രാജേഷ് പൈലറ്റ് പിന്നീട് എന്ത് പറഞ്ഞാലും വാസ്തവത്തിൽ അവർക്കൊരു ഒരു വികാരം കോൺഗ്രസിനെതിരെ ഉണ്ടായി. ഹൈക്കമാൻഡ് വാസ്തവത്തിൽ 10 കൊല്ലം ഇല്ലെങ്കിൽ 1 ടേം ഭരിച്ച ഒരു പ്രായം ചെന്ന ആളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിനോട് മാറി, മുഖ്യമന്ത്രിയോട് മാറി നിന്നിട്ട് രാജേഷ് പൈലറ്റിന് അവസരം കൊടുക്കണമായിരുന്നു. അതായിരുന്നു ആക്ച്വലി നേരത്തെ തുടങ്ങണം, തിരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ അങ്ങനെ ഒരു അവസരം തുടങ്ങണമായിരുന്നു. പ്രചരണത്തിലും അഡ്വർടൈസ്മെൻറ്റിലും ക്യാമ്പയിനിലും ഒക്കെ അശോക് ഗെഹ്ലോട്ടിന് നല്ല മുന്നേറാൻ കഴിഞ്ഞെങ്കിലും അവിടെ ഉണ്ടായ അടിയൊഴുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, ഇവിടെ ബി ജെ പിയുടെ തന്ത്രം അത് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ചണ്ഡീഗറിലും ഛത്തീസ്ഗറിലും ഒരുപോലെ പ്രസക്തമാണ്. വളരെ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള അപ്രോച്ചാണ് എടുത്തത്. നിതീഷ് കുമാർ കൊണ്ടുവന്ന ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു? കാസ്റ്റ് സെൻസസ്. ബി ജെ പി അതിന് അനുകൂലമായിട്ടും പറഞ്ഞില്ല, പ്രതികൂലമായിട്ടും പറഞ്ഞില്ല. അതേസമയം പാവപ്പെട്ടവരെ ഫോക്കസ് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. അതിനകത്ത് സ്ത്രീകൾ വരും, ഗിരിവർഗ വിഭാഗം വരും, പട്ടികവർഗ വിഭാഗം വരും, കർഷക തൊഴിലാളി വരും, ചെറുപ്പക്കാർ വരും.
ആ ഒരു അപ്രോച്ച് കാസ്റ്റ് സെൻസസിനെ കുറിച്ച് മിണ്ടാതിരുന്നിട്ട് മണ്ഡൽ കമ്മീഷൻ്റെ പഴയ രാഷ്ട്രീയം ഇനി ഉണ്ടാകില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ കൂടി സന്ദേശം നൽകാൻ ബി ജെ പിക്ക് വിജയകരമായി കഴിഞ്ഞതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് രാജസ്ഥാനിലും അതിന് സ്വാധീനമുണ്ട്, മധ്യപ്രദേശിലുമുണ്ട്, രാജസ്ഥാനിലുമുണ്ട്, തീർച്ചയായിട്ടും ഛത്തീസ്ഗഡിലുമുണ്ട്, ഈ മൂന്നിടത്തുമുണ്ട്. നമ്മൾക്കൂടെ മനസ്സിലാക്കാനുള്ളത് ബി ജെ പിയുടെ വളർച്ച എല്ലാ കമ്മ്യൂണിറ്റീസിലും ഉണ്ട് എന്നുള്ളതാണ്. അത് ദളിതരുടെയിലുമുണ്ട്, ട്രൈബ്സിൻ്റെ ഇടയിലുമുണ്ട്, സ്ത്രീകളുടെ ഇടയിൽ നന്നായിട്ടുണ്ട്. നമ്മളത് കണ്ടതാണ്, വസുറാവ് സിന്ധ്യയുടെയൊക്കെ നേട്ടം, രാഷ്ട്രീയത്തിലേക്കുള്ള വളർച്ചയും തിരിച്ചു വരവും, അവിടുത്തെ സ്ത്രീകൾ അതിനെ എങ്ങനെ കണ്ടു എന്നുള്ളത്. ചുരുക്കത്തിൽ ബി ജെ പിക്ക് എല്ലാ വിഭാഗങ്ങളുടെ ഇടയിലും സ്വാധീനമുണ്ടായി. ആ സ്വാധീനത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി ഛത്തീസ്ഗഡിൽ കൂടി നോക്കിയാൽ അവിടുത്തെ 39 ട്രൈബൽ മണ്ഡലങ്ങളിൽ 30 ബി ജെ പി ജയിച്ചു. ഇപ്പോൾ പൊതുവെ ആൾക്കാർ രാഷ്ട്രീയത്തിൽ പറയുന്നത് ബി ജെ പി എന്ന് പറയുന്നത് മുന്നോക്കക്കാരുടെ പാർട്ടിയാണെന്നാണ്, ഉന്നത കുലജാതരുടെ പാർട്ടിയാണെന്ന്. പക്ഷേ 39 ഷെഡ്യൂൾഡ് ട്രൈബ് മണ്ഡലങ്ങളിൽ 30 ജയിച്ച ബി ജെ പി അവർക്ക് ആ ഏരിയയിൽ അത്രയ്ക്ക് സ്വാധീനം വളർത്താൻ കഴിഞ്ഞത് കൊണ്ടല്ലേ? എന്ത് ക്യാമ്പയിനാണ്, ഏത് ടെക്നിക്കാണെങ്കിലും അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം വളർത്തിയല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് ഹിന്ദുത്വ താഴെത്തട്ടിൽ ട്രൈബൽ എലിമെൻസിൽ കൂടി എത്തിച്ചപ്പോൾ തീർച്ചയായിട്ടും ഒ ബി സി പ്ലാങ്ക് നേരത്തെ തന്നെ കൈവശം വച്ചിരുന്നു. അത് രാജസ്ഥാനിലും വളരെ വ്യക്തമാണ്. എന്നാൽ ഈ മണ്ഡൽ കമ്മീഷൻ്റെ പൊളിറ്റിക്സിൻ്റെ ട്രാപ്പിൽ വീഴാതെ വളരെ കെയർഫുള്ളായിട്ട് ക്ഷേമ പദ്ധതികൾ, ഞാൻ നേരത്തെ പറഞ്ഞ ക്ഷേമ പദ്ധതികൾ, അത് ഓരോന്നായിട്ട് അനൗൺസ് ചെയ്തു. അത് മോദി പറയുന്നത് കൊണ്ട് ജനങ്ങൾക്ക് കുറച്ചുകൂടി വിശ്വാസമുണ്ട് എന്നുള്ള നിലയിൽ അതിനൊരു ബലം കിട്ടി. അങ്ങനെ ഒരു സന്ദേശം നൽകാൻ ഒരു സമയത്ത് രാജസ്ഥാനിലെ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിരുന്നു. ആ സമയത്ത് അതില്ല എന്ന് പറയുന്നില്ല, പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ ശക്തി വന്നപ്പോൾ മോദിയായിരുന്നു എല്ലാ രംഗത്തും മുൻപന്തിയിൽ വന്നത്. ഈ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കോമൺ ആയിട്ടുള്ള ചില രാഷ്ട്രീയ സംസ്കാരങ്ങളുണ്ട്, അത് ഹിന്ദി ഹൃദയഭൂമി മൊത്തത്തിലുണ്ട്. അവിടെ അങ്ങനെ നമുക്ക് മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് അങ്ങനെ ഒഴുക്കാണ്. ആ ഒഴുക്ക് അങ്ങോട്ടാണെങ്കിൽ അങ്ങോട്ട്, തിരിച്ചാണെങ്കിൽ ഇത്, ആ ഒരു ഒഴുക്ക് നോർത്ത് ഇന്ത്യൻ ബെൽറ്റിൽ പണ്ടും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴങ്ങനെ ഒരു വികാരം സൃഷ്ടിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു. അത് കഴിഞ്ഞത് വെറും വർഗീയത പറഞ്ഞുകൊണ്ടല്ല, കമ്മ്യൂണലിസം ഉണ്ട്, ഹിന്ദുത്വം പറഞ്ഞിട്ടുണ്ട്, അതോടൊപ്പം മാർക്കറ്റ് എക്കോണമിയുടെ ചില പ്രിൻസിപ്പിൾസും, അതുവഴി പുതിയ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തുകയും കഴിഞ്ഞ കാലഘട്ടത്തിൽ രാജ്യത്തിനുണ്ടായ പുരോഗതി ചൂണ്ടിക്കാണിച്ചു. അതോടൊപ്പം അന്തർദേശീയരുമായി രാജ്യത്തിനുണ്ടായ പേരും മറ്റും സമൂഹത്തിലുണ്ടാക്കി മനസ്സിലാക്കി കൊടുക്കുന്നു. ഇതിനോടൊപ്പം ഈ ഫ്രീബീസും വെൽഫെയർ പ്രിൻസിപ്പിൾസും കൂടി കൊണ്ടുവന്ന് ഒരു പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൽ ഇത് വിജയിക്കുമെന്നും ഇത് തിയറി മാത്രമല്ല എന്ന് ഒരു ഒരു പ്രായോഗിക മനുഷ്യനായിട്ട് മോദിയെ കാണാൻ തുടങ്ങിയത് മറ്റ് നേതാക്കന്മാർ. അതോടൊപ്പം ഒരു കാര്യം കൂടി, ഈ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒക്കെ തന്നെ ആരാണ് മുഖ്യമന്ത്രി എന്ന് പ്രൊജക്റ്റ് ചെയ്യാൻ ബി ജെ പി താല്പര്യം കാണിച്ചേയില്ല. അവിടെയെല്ലാം മോദിയുടെ മുഖമാണ് വന്നത്. അപ്പം അതിൻ്റെ ഉദ്ദേശം അങ്ങനെയുള്ളൊരു പടലപ്പണക്കങ്ങൾ ഉണ്ടാകാതെ ബി ജെ പിയുടെ ആർ എസ് എസ് കേഡറിന് കഴിവുള്ളതുകൊണ്ട് ഇലക്ഷൻ കഴിഞ്ഞാൽ അത് ബാലൻസ് ചെയ്യാം. പക്ഷേ മുൻപേ പ്രൊജക്റ്റ് ചെയ്ത് അണികളിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കണ്ട, അതിന് പകരം പാർട്ടി ഐഡിയോളജിക്ക് പ്രസക്തി കൊടുത്തു. അപ്പോൾ പാർട്ടി ഐഡിയോളജി, ആർ എസ് എസിൻ്റെ കേഡർ പ്രവർത്തനം, അതോടൊപ്പം തന്നെ ഈ മാറുന്ന സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന ആഗോള പ്രവണതയെ അതിനെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് രാജ്യത്തിന് സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. അത് വളരെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് അത് ഗുണം ചെയ്യുന്നു. കുറച്ചുകൂടി വ്യക്തമായിട്ട് ആ മാറ്റം കാണാൻ കഴിയും. അത് തീർച്ചയായിട്ടും മോദിയുടെ ഭരണത്തിൽ കാണുന്നുണ്ടെന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിലെ വിധിയിൽ കൂടി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഒരിടത്ത് ഉയർത്തി കാണിച്ചില്ല, അത് പറഞ്ഞല്ലോ. അത് മോദിയെയാണ് എല്ലായിടങ്ങളിലും മുമ്പിൽ നിർത്തിയത്. അത് തന്നെ ആയിരിക്കും ഇനി ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും. അതെ, അതിന് തർക്കമൊന്നുമില്ല. കാരണം ഇത് പണ്ട് ഇന്ദിരാഗാന്ധി ഒരു സമയത്ത് ഇന്ദിരാ തരംഗമുണ്ടാക്കിയ രാഷ്ട്രീയം അതാണ് നമുക്ക് ഓർക്കുന്നത്, 71 ഇന്ദിരാ വേവ്. അത് പിന്നീട് 80 വീണ്ടും ഒരു ഇന്ദിരാ വേവ് ഉണ്ടായി. 71 അത്രയും ശക്തമായിരുന്നില്ല. ഇപ്പോൾ ഏതാണ്ട് 71 രാഷ്ട്രീയത്തിന് ഇപ്പോൾ ഏതാണ്ട് സമാനമായ ഒരു തരംഗമാണ് മോദി തരംഗം സൃഷ്ടിക്കുന്നത്. അത് മോദിയുടെ വ്യക്തിപ്രഭാവം എന്ന് മാത്രം പറഞ്ഞതിനെ മാറ്റാൻ പറ്റില്ല. അതോടൊപ്പം മാർക്കറ്റ് ചെയ്യാൻ പ്രൊപ്പഗാൻഡ വഴി മോദിക്ക് തൻ്റെ പാർട്ടിയെയും അതോടൊപ്പം ഗവൺമെൻറ്റിനെയും ജനങ്ങളുടെ മുമ്പിൽ പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അത് അങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിസ്റ്റ് അവരുടെ കൈവശമുണ്ട്, സാങ്കേതിക വിദ്യ ഉള്ളവരുണ്ട്, പ്രൊപ്പഗാൻഡിസ്റ്റുണ്ട്, അതേസമയം അടിത്തട്ടിൽ ആർ എസ് എസ് കേഡറുണ്ട്. ഇതെല്ലാം കൂടി പ്രവർത്തിക്കുമ്പോൾ അതിനെ ചുരുക്കത്തിൽ പഴയ കോൺഗ്രസിൻ്റെ സമയത്തുണ്ടായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ മാത്രമുള്ളൊരു വ്യക്തിപ്രഭാവം എന്ന് പറയുന്നത് ഒരു വെറും പേഴ്സണാലിറ്റി കൾട്ട് എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ പിറകിലുള്ള സംഘടനാബലവും കൂടി നമ്മൾ നോക്കണം, ഐഡിയോളജിയുടെ ബലവും. ഓർഗനൈസേഷൻ സ്ട്രെങ്തും ഐഡിയോളജിയും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അന്നത്തെ കോൺഗ്രസ്സിൽ ഇന്ദിരാഗാന്ധിയുടെ പേഴ്സണാലിറ്റിക്ക് മാത്രമായിരുന്നു ആ ധീര വനിത എന്നുള്ളതും അത് യുദ്ധത്തിന് രാജ്യത്തെ സജ്ജമാക്കിയതും എല്ലാം അന്നത്തെ ആ സമയത്തുള്ള ലീഡർഷിപ്പ്. ഇവിടെ ആ ലീഡർഷിപ്പ് മോദിക്കാണ് വന്നിരിക്കുന്നത്.
ആ ലീഡർഷിപ്പ് അന്തർദേശീയമായി G20 കൂടിയും സമീപകാലത്ത് തെളിയിച്ചു. രാജ്യത്തിനകത്ത് സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കി, ലോകത്തിലെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയെ നമ്മൾ മാറി. അടുത്ത 4 വർഷം കൊണ്ട് നമ്മൾ 4-ാമത്തെ ശക്തിയാവും. 2027, 2035 മുമ്പ് നമ്മൾ 3-ാമത്തെ ശക്തിയാവും. അത് പറയുമ്പോൾ ആ വിശ്വാസത ജനങ്ങൾക്ക് വരണമെങ്കിൽ അതുപോലെയുള്ള ചില മാറ്റങ്ങൾ കാണിക്കാനാണ്. അതിനുള്ള അവസരം ഈ മാർക്കറ്റ് റിഫോംസ് വഴിയും ഇതിനോടൊപ്പം ചേർത്ത് ഫ്രീ ബീസും. ഇപ്പോൾ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം, 5 വർഷത്തേക്കും കൂടി ഫുഡ് സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ കൂടുതൽ ഫുഡ് സപ്ലൈൻ്റെ അതിൻ്റെ സൗജന്യ ആഹാരം കൊടുക്കുന്ന റേഷൻ കൊടുക്കുന്ന തീരുമാനമെടുത്തു. അതൊക്കെ വലിയ ഇമ്പാക്റ്റ് പാവങ്ങളുടെ ഇടയിലുണ്ട്. അപ്പോൾ ഇതെല്ലാം എങ്ങനെ ചേരുംപടി കൊടുക്കുന്ന രീതിയിലുള്ളൊരു പ്രിൻസിപ്പിൾ. അപ്പോൾ ഇവിടെ മോദി തന്നെയാണ് സ്ഥാനാർത്ഥി. പക്ഷേ ആ വ്യത്യാസമുള്ളത് വെറും ഒരു ഒരു വ്യക്തിയല്ല, അതിൻ്റെ മോദി പ്രതിദാനം ചെയ്യുന്ന ഒരാശയമുണ്ട്. അതിനെ വേണമെങ്കിൽ ഹിന്ദുത്വ എക്സ്ട്രീമിസ്റ്റ് ഹിന്ദുത്വ എന്ന് പറയാം. അതിനോടൊപ്പം ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, മാർക്കറ്റ് എക്കോണമി ഉണ്ട്. ഇതിനോടൊപ്പമാണ് വളരെ പ്രായോഗികമായ ക്ഷേമ പദ്ധതികൾ. ഇത് മൂന്നും കൂടി ചേർത്താണ്, അല്ലാതെ വെറും വർഗീയതയല്ല അതിനകത്ത് കാണുന്നത്. അതുകൊണ്ട് മാത്രം ജയിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് 5-ാമത്തെ സംസ്ഥാനമായ മിസോറാമിൽ നമ്മൾ കാണുന്ന ഫലം വേറെ തരത്തിലാണ്. അവിടെയും മാറി മറിഞ്ഞു. അതെ, അവിടെയും മാറി മാറും. മൊത്തത്തിൽ മാറ്റത്തിൻ്റെ ഒരു കാറ്റാണ്. ഇപ്പോൾ നോർത്ത് ഈസ്റ്റിലെ രാഷ്ട്രീയം വളരെ വ്യത്യാസമാണ്. പണ്ട് മുതലേ തന്നെ അവർ നമ്മളിൽ നിന്ന് വ്യക്തമായൊരു വ്യത്യാസമുള്ള ഒരു ഒരു സാഹചര്യമാണ്. പിന്നെ അവിടെയുള്ള ഇപ്പോഴത്തെ ഒരു മാറ്റം, മണിപ്പൂർ ഒഴികെ ബാക്കി എല്ലായിടത്തും ഇന്ത്യയോടുള്ള രാജ്യത്തിനോടുള്ള വിരോധം കുറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഇൻ്റഗ്രേഷനുണ്ട്. മണിപ്പൂരിൽ ഒരു ഭാഗത്തിനെങ്കിലും ഇന്ത്യയോട് യോജിപ്പില്ലാത്ത അല്ലെങ്കിൽ രാജ്യത്തിനോടുള്ള ആ ഒരു ഇൻ്റഗ്രേഷനോട് കുറച്ച് എതിർപ്പുള്ളവരുണ്ട്. അവരെ സഹായിക്കാൻ ചൈനക്കാരും ബർമാക്കാരും ഒക്കെ ഉണ്ടെന്നൊക്കെ ആക്ഷേപിക്കുന്നു. പക്ഷെ എന്തായാലും പൊതുവിൽ ആ സാഹചര്യം നോർത്ത് ഈസ്റ്റിലും മാറിക്കിട്ടി. ഇനിയുള്ളത് എന്താണ്, അവിടെ ആര് ഭരണത്തിൽ വന്നാലും അവിടെ കേന്ദ്രത്തിന് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല. കാരണം ആൻറ്റി ഇന്ത്യൻ ഫീലിംഗ് എത്രയോ വർഷം കൊണ്ടത് മാറ്റിയെടുക്കാൻ കഴിയും. രണ്ട്, അവർക്ക് വേണ്ട ഡെവലപ്മെൻറ്റും അവരുടെ പ്രയോറിറ്റീസ് അനുസരിച്ചുള്ള സാഹചര്യങ്ങളും കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നല്ല റിലേഷൻഷിപ്പാണ് അവർ ഉദ്ദേശിക്കുന്നത്. വേണ്ടി വന്നാൽ ബി ജെ പിയുടെ നോമിനിയെ കൂടി ക്യാബിനറ്റിൽ കയറ്റുന്ന രീതി, അല്ലെങ്കിൽ മറിച്ചു. അങ്ങനെയാണ് 7 ദക്ഷിണേന്ത്യൻ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിൽ ബി ജെ പിക്ക് അതിൽ 3-ാമോ 4-ാമോ സ്ഥലത്ത് ഭരണം കിട്ടി. ആ ഒരു കോലിഷൻ എന്ന് പറയുന്നൊരു പ്രായോഗിക രാഷ്ട്രീയമാണ്. അത് മറ്റ് സംസ്ഥാനങ്ങളെ പോലെ മുഖ്യധാര രാഷ്ട്രീയത്തിൽ പെട്ടതല്ല. അതൊരു അഡ്ജസ്റ്റ്മെൻ്റാണ്. അത് കേന്ദ്രവുമായി നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ബ്രിഡ്ജായിട്ടാണ് അത്തരം കോലിഷനൊക്കെ കാണുന്നത്. അതുകൊണ്ട് മിസോറാമിൽ വന്ന ഈ മാറ്റം ബി ജെ പിക്ക് വലിയ എംബറാസ്മെൻ്റ് ഉണ്ടാക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇല്ലെങ്കിൽ തന്നെ അവിടെ വരുന്ന ഏത് ഭരണകക്ഷി ഏതായാലും അവർ കേന്ദ്രത്തിനോട് യോജിച്ചു പോകുന്നു. പണ്ട് അവർ കോൺഗ്രസിനോട് യോജിച്ചു പോയി, കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത്. ഇപ്പോൾ ബി ജെ പി ആണെങ്കിൽ ബി ജെ പിയോട് യോജിച്ചു പോകും. അത് ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. കാരണം അവിടെ കേന്ദ്രത്തിനും പ്രാധാന്യമുണ്ട്. കാരണം അതിർത്തി സംസ്ഥാനങ്ങളാണ്, അതാത് സംസ്ഥാനങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. കാരണം അവർക്ക് സാമൂഹിക വികസനം, സാമ്പത്തിക വികസനം, തൊഴിൽ വളർച്ച എല്ലാം വേണം. ഇപ്പോൾ രണ്ട് കൂട്ടർക്കും ആവശ്യമാണ്. അപ്പോൾ ആ നിലയിൽ ഒരു ഒരു സിനർജി ഈ ലോക്കൽ ഗവൺമെൻറ്റും, ചെറിയ ഗവൺമെൻറ്റാണ് ലോക്കൽ ഗവൺമെൻറ്റ്, കേന്ദ്ര ഗവൺമെൻറ് തമ്മിൽ ഉണ്ടാക്കണം. ആ ഒരു ട്രെൻഡ് കോൺഗ്രസിൻ്റെ സമയത്തെ തുടങ്ങി, അതിപ്പോൾ കുറച്ചുകൂടി ശക്തമായി വരികയാണ്. അതുകൊണ്ട് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ പഴയതുപോലെ ഒരു ഒരു ആൻറ്റി നാഷണൽ ഫീലിംഗ് ഇപ്പോൾ ഇല്ല. മണിപ്പൂരിലെ ചില ഭാഗങ്ങൾ ഒഴികെ ബാക്കി ഒരിടത്തും അതില്ല. പക്ഷെ അവർക്ക് 2 സീറ്റ് ഉണ്ടല്ലോ ബി ജെ പിക്ക്. അത് പക്ഷേ അതിലൂടെ ഇനി ഒരു പക്ഷേ മിസോറാമിലും ഒരു ബി ജെ പി മുന്നേറ്റം. അതെ അതെ അതെ. പക്ഷെ അവിടെ അതെ സീറ്റുകൾ അധികമില്ല. ഉത്തരേന്ത്യ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ സീറ്റുകൾ അധികം. സീറ്റുകൾ ഏറ്റവും ഉള്ള പ്രധാനപ്പെട്ട സ്റ്റേറ്റുകൾ നമുക്കറിയാം, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, തീർച്ചയായിട്ടും മഹാരാഷ്ട്ര, വെസ്റ്റ് ബംഗാൾ, ഒറീസ, ബീഹാർ, ഇവയൊക്കെയാണ്. അപ്പോൾ ഈ മേഖലകളിൽ ഇപ്പോൾ പറഞ്ഞ 8 സംസ്ഥാനങ്ങളിൽ ഒരു 6 ഇടത്തെങ്കിലും ബി ജെ പിക്ക് നല്ല സ്വാധീനമുള്ള മേഖലയാണ്. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന സീറ്റുകളുടെ ശക്തിയാണ് ബി ജെ പിക്ക് കൂടുതൽ ഒരു 250 സീറ്റിനടുത്ത് കൊണ്ടുവരാൻ സാഹചര്യമുള്ളത്. ബാക്കിയുള്ളതൊക്കെ കുറേശ്ശെ കുറേശ്ശെ കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രാദേശികത ഇതിനകത്ത് കാണുന്നുണ്ട്. പിന്നെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് വലുതായിട്ട് കിട്ടാനില്ല, കർണാടക ഒഴികെ. പിന്നെ അറിഞ്ഞുകൂടാ തമിഴ്നാട്ടിൽ നിന്ന് വല്ലതും കിട്ടുമെന്ന്, ഒരു സീറ്റ് വല്ലതും കിട്ടിയെങ്കിലേ ഉള്ളൂ. ആന്ധ്രയിൽ നിന്നും 1-ഓ 2-ഓ കിട്ടുക, അത്രയൊക്കെ ഉള്ളൂ. വലിയ പ്രതീക്ഷ സൗത്ത് ഇന്ത്യയിലില്ല. പക്ഷേ ഗോവയിൽ നിന്ന് കിട്ടും, പടിഞ്ഞാറുള്ള ഗോവ അവരുടെ സംസ്ഥാനമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഏതാണ്ട് 17 സംസ്ഥാനങ്ങളിൽ ബി ജെ പിയും സഖ്യകക്ഷികളും ഭരിക്കുന്നുണ്ട്. 15 ഇടത്ത് നേരിട്ടും 2 ഇടത്ത് മുന്നണിയായിട്ട്, അങ്ങനെ 17 സംസ്ഥാനങ്ങൾ ഭരിക്കുന്നുണ്ട്. കോൺഗ്രസ് 3 സംസ്ഥാനങ്ങളിലാണ്, ഹിമാചൽ പ്രദേശ്, കർണാടക, തെലുങ്കാന. പിന്നെ 2 സംസ്ഥാനങ്ങളിൽ മുന്നണിയിലുണ്ട്. 1 ബീഹാറാണ്, മറ്റൊന്ന് നമ്മുടെ അയൽപ്പക്കത്തുള്ള തമിഴ്നാടാണ്. പിന്നെ മറ്റിടത്തൊക്കെ ചെറിയ ചെറിയ പാർട്ടികളാണ്. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ്സാണ് പശ്ചിമബംഗാളിൽ. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ